നമ്മുടെ മമ്മൂട്ടിയുടെ ബ്രഹ്മപുരം എന്ന് പറയുന്ന സിനിമ വളരെ വിജയകരമായി. രാവിലെ തെറ്റിപ്പോയിട്ട് പേര് ബ്രഹ്മപുരം ബ്രഹ്മപുരം എന്ന് പറഞ്ഞു. പക്ഷെ ആൾക്കാർ പറഞ്ഞു ബ്രഹ്മപുരം അല്ല ബ്രഹ്മയുഗം ആണെന്ന്. ഏത് പേരിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, അതൊന്നും നമുക്ക് വിഷയമല്ല. ഇച്ചിരി പേരങ്ങോട്ട് മലം കോട്ട എന്ന് പറഞ്ഞാലും ബ്രഹ്മപുരം എന്ന് പറഞ്ഞാലും ഉള്ള വ്യത്യാസം മനസ്സിലായോ? അഭിനയിക്കുന്ന ആള് മാറുമ്പോ പേര് മാറിയാലും കുഴപ്പമൊന്നുമില്ല. പണം സൂപ്പർ അല്ലേ? സൂപ്പറാണ്, മമ്മൂട്ടി സൂപ്പറാടാ. അന്നെ പണം കണ്ട ആളാ കേട്ടോ, ഞാൻ കണ്ടു. എന്നോട് ഒത്തിരി പേര് പറഞ്ഞു ഇവിടെ പോയി കാണുന്നു. പലരും ഫസ്റ്റ് ഷോ ഒക്കെ തന്നെ പോയി കണ്ട ടീമുകൾ വന്നിട്ട് പറഞ്ഞു പടം രസമായിട്ടുണ്ട് പോയി കണ്ടോളാം പറഞ്ഞു. അതുകൊണ്ട് പോയതാ, അത്യാവശ്യം ബോധമുള്ളവർ പറഞ്ഞുകൊണ്ട് പോയതാണ്. അപ്പൊ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പൊ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയതിന്റെ കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയതിന്റെ കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധി പറയാൻ നിൽക്കാം. അങ്ങനെ പടം കണ്ടു. എന്താണ് പടത്തിന്റെ പേരത്തായിരുന്നു? ഭ്രമയുഗം. ഭ്രമയുഗം കണ്ടു. ഭ്രമയുഗം ഗംഭീരമാണെന്ന് അഭിപ്രായം കേട്ടിട്ട് തന്നെ പോയി കണ്ടാണ്. ഗംഭീരമായിട്ടുണ്ട്, നല്ല രസമുണ്ട് പടം. അപ്പൊ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ പടം? മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അപ്പൊ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം എന്തുകൊണ്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയതെന്ന് ആലോചിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നു, എന്റെ തോന്നിട്ടുണ്ട്. അതായത് ഒരുപക്ഷെ ഈ കാലഘട്ടം സെറ്റ് ചെയ്യുന്നതിൽ എപ്പോഴും എല്ലാ സമയത്തും കാലഘട്ടം അറേഞ്ച് ചെയ്യുമ്പോഴേക്കും കുറച്ച് പുറകോട്ടാണെങ്കിൽ അത് എപ്പോഴും പ്രശ്നത്തിലാവാറുണ്ട്. കളർ ചിത്രത്തിന് അത് കംപ്ലീറ്റ് കോമഡി ആയിരിക്കും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ അത് സംഭവം അത്യാവശ്യം രസമായിട്ടുണ്ട്. ഇറ്റ്സ് ഗുഡ്. അപ്പോ ഞാൻ ആ പടം കണ്ടിട്ടില്ല. എന്നോട് ഒത്തിരി പേര് വാട്സപ്പിലൊക്കെ വന്നിട്ട് ഈ പടം കാണണം, ഭയങ്കര ഗംഭീര പടമാണ്. എനിക്ക് ട്രെയിലർ കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ ഞാനൊന്നും മിണ്ടിയില്ല ബുദ്ധിപൂർവം. അല്ലേ, ആദ്യം എനിക്ക് ട്രെയിലർ കണ്ടപ്പോ അങ്ങോട്ട് പിടിച്ചില്ല, എന്തോ ഒരു ചെറിയ സൂക്കേട് തോന്നി. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ വല്ല തരിയുടെ ഒപ്പിക്കാനായിരിക്കും മറ്റേ പുള്ളികൾ ചെയ്യുന്ന പോലെ. ആളെ പറ്റിക്കൽ പിന്നെ ആളെ പറ്റിക്കലൊന്നും ഇല്ല, നല്ല പണിയെടുത്തിട്ടുണ്ട് ആണോ മമ്മൂട്ടി? ഗംഭീര പെർഫോമൻസ് മമ്മൂട്ടി. മമ്മൂട്ടിയിൽ നിന്ന് ഇത്തരം പെർഫോമൻസസ് കാണുമ്പോഴേ നമുക്ക് ഈ പറഞ്ഞ പോലെ മറ്റേ മറ്റുണ്ടല്ലോ നമ്മുടെ തിയേറ്ററിൽ ഒന്ന് രണ്ടു പേര് എന്റെ പുറകിലിരുന്ന് പറയണം മോഹൻലാലിനെ കൊണ്ട് നടക്കുന്നുണ്ട് തോന്നുന്നൊക്കെ അങ്ങനെ കമന്റ് പറയുന്നുണ്ടോ ആ സീനൊക്കെ. അപ്പൊ എനിക്ക് പാവം തോന്നി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മോഹൻലാൽ ഇനി മമ്മൂട്ടിയുടെ പ്രായം എത്തണമായിരിക്കും, പക്വതയാവാൻ. പഠിച്ചു വരുന്നല്ലേ ഉള്ളു. പിന്നെ അതിനകത്ത് എനിക്ക് ഇങ്ങനെ ഒരു കുഴപ്പം പോലെ തോന്നിയ ഒന്ന് രണ്ട് പരിപാടികളുണ്ട്. അതായത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ മറ്റേ പാണന്റെ കഥാപാത്രം അഭിനയിക്കുന്ന മറ്റേ ഇവൻ അർജുന അശോകൻ, അർജുന അശോകൻ മറ്റേ പാണനാണ്. മറ്റേ അതൊന്നും പ്രശ്നമുണ്ട്, മസിലും ട്രൈസെപ്സും ഒക്കെ ആയിട്ട് പാണനൊക്കെ മനസ്സിലായോ, നല്ല കൊടവയറൊക്കെ ഉള്ള കോരൻ, അങ്ങനത്തെ ക്യാരക്ടറുകളൊക്കെ. അങ്ങനത്തെ പിന്നെ ഹെയർ ഫിക്സ് ചെയ്തേക്കണൊക്കെ മനസ്സിലാവുന്നൊക്കെ ഉണ്ട്, അതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കുറച്ച് സാധനങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പടം മമ്മൂട്ടി മമ്മൂട്ടിമാരും കൂടി സംഭവം ഗംഭീരമാക്കിയിട്ടുണ്ട്. ഹാവ് ഡൺ എ ഗുഡ് ജോബ്. കുറച്ച് ഇംഗ്ലീഷും കൂടി കേട്ടോ മമ്മൂട്ടി ഇവിടെ പടം. ഇനി നമുക്ക് പ്രതീക്ഷ എന്ന് പറയുന്നത് വരാനിരിക്കുന്ന റാം ബ്രസ് അതൊക്കെ ഉള്ളു. പക്ഷെ അതും കഷ്ടമായിരിക്കും. ഞാൻ വല്ല സ്കൂളിലുള്ള പിള്ളേർ കളിയാക്കാൻ പോവാം. പിള്ളേർക്ക് വേണ്ടി സ്കൂൾ കുട്ടികളൊന്നും കളിയാക്കുന്നില്ല എന്ന് മോഹൻലാലിന് അവർ അറിയും. ഇങ്ങനെ ഒരു നടൻ ഇവിടെ ഉണ്ടെന്ന്, മഹാനടനാണ് അത്രേ അല്ലേ. മമ്മൂട്ടി കുട്ടികൾക്കുള്ള ചിത്രങ്ങളൊന്നും എടുക്കാതിരിക്കും അടുത്ത വർഷത്തേക്ക്, കാരണം അത് വലിയൊരു നാണക്കേടായിരിക്കും. വളരെ വ്യത്യസ്തമായ സിനിമയാണ്, ഭയങ്കര ഫ്രെയിമാണ്. പിന്നെന്തോ ഞാനൊക്കെ പറഞ്ഞില്ലേ, ആ ഭൂമി ഉലുങ്ങും, തിയേറ്റർ ഉലുങ്ങും, എന്തൊക്കെ മലപ്പുറം കത്തി മാഷിയും കണ്ണ് കഴിഞ്ഞിട്ട് അതങ്ങ് പോയി. അല്ല അവിടെ വന്നു കണ്ടോണ്ട് ഇത് മറ്റേ പാൻ ഇന്ത്യ ആകാൻ പോവാ. ഇതിനു മുമ്പ് ഇങ്ങനെ പടം ഇല്ല, ഇതിനകത്ത് ആക്ഷൻ ഉണ്ട്, മ്യൂസിക് ഉണ്ട്, ഡാൻസ് ഉണ്ട്, എല്ലാം ഉണ്ടെന്ന്. അങ്ങനെയാണപ്പോ ഒന്നും ഇല്ലെന്ന്, ആ സീനില്ലല്ലോ. അത്രയും വ്യത്യാസമേ ഉള്ളു കേട്ടോ ഇവരൊക്കെ തമ്മിൽ. വലിയ വ്യത്യാസം തന്നെയാണ്. ആണാണ് അതെന്തോ അല്ലേ അങ്ങനെയൊക്കെ പറ്റുന്നത്. ഓരോരുത്തരുടെ ഓരോരുത്തർ ഈ പരിപാടി ഇല്ല. ക്യാമറ മൂവ്, ആക്ഷൻ. ആ ഓടെ ഓ ടൈമിംഗ് എത്തില്ല. ആക്ഷൻ ഓയ് ക്യാമറ സൗണ്ട്. ഒരു കാര്യം പറയാൻ മറന്നുപോയി,
എവരിബഡീസ് കപ്പ് ഓഫ് ടീ, എവരിബഡീസ് കപ്പ് ഓഫ് കോഫി, ലുക്കിംഗ് ലൈക്ക് എ വാവ്. ഇതങ്ങനെ കുറച്ചു പേർക്ക് മാത്രം കിട്ടുന്ന പ്രത്യേകതരം ചായ അല്ല, മറ്റേ ഉയരം കൂടുമ്പോഴേ ചായയുടെ അതൊന്നും ഇല്ല, അങ്ങനെ പ്രശ്നമൊന്നുമുള്ള ചായ അല്ല, എല്ലാവർക്കും കാണാം. അതാണ് കേട്ടാ. ഇനി മറ്റേ ഡയറക്ടർ വന്നിട്ട് ഇനി കരയോ മോങ്ങോ എല്ലാം ചെയ്യുന്നുണ്ടോ നോക്കണം, പടം റിലീസ് ചെയ്തതിന് ശേഷം നടനും ഒക്കെ ആയിട്ട് വന്ന് നിരങ്ങുക കരയ്യ കേക്ക് കട്ട് ചെയ്യുക. മമ്മൂട്ടി അങ്ങനെ കേക്ക് കട്ട് ചെയ്തില്ലല്ലേ? മമ്മൂട്ടി എന്തായിരിക്കും കട്ട് ചെയ്യുന്നത്? മമ്മൂട്ടി എന്തായിരിക്കും കട്ട് ചെയ്യുന്നത്? മമ്മൂട്ടി